1600 മീറ്റർ ബിഗിനർ റണ്ണിംഗ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഹായ് ഗൈസ്, ജയ് ഹിന്ദ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈനലി ഐ ഡിസൈഡ് ടു സെലക്ട് ദിസ് ടോപ്പിക്. ഇന്നത്തെ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന ഇന്ത്യൻ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നവർക്കും ടെറിട്ടോറിയൽ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നവർക്കും ലോങ് ഗ്യാപ്പിന് ശേഷം റണ്ണിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വേണ്ടിയാണ്. അതായത് 1600 മീറ്റർ ബിഗിനർ വീക്കിലി റണ്ണിംഗ് പ്രോഗ്രാം. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം 1600 മീറ്റർ റണ്ണിംഗ് 5:30, 5:45 എന്നീ ടൈമിൽ എത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ റണ്ണിങ്ങിൽ ബിഗിനർ ആണെങ്കിലും കഴിഞ്ഞ റാലിയിൽ നിങ്ങളുടെ ടൈം 1600 മീറ്ററിൽ മോർ ദാൻ 7 മിനിറ്റ്സ് ആണെങ്കിലും, കഴിഞ്ഞ റാലിയിൽ നിങ്ങൾക്ക് 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതോടൊപ്പം നിങ്ങൾ ലോങ് ഗ്യാപ്പിന് ശേഷം റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും, ഇവിടെ ലോങ് ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും റാലി അറ്റൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ബിഗിനർ എന്ന നിലയിലും ഇന്നത്തെ ഈ ഒരു റണ്ണിങ് പ്രോഗ്രാം ഫോളോ ചെയ്യാം. നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും കാണിക്കുന്ന ഒരു മിസ്റ്റേക്സ് ഉണ്ട്. അതായത് എല്ലാവരും ഇന്ത്യൻ ആർമി റാലിയുടെയും മറ്റേത് റാലിയുടെ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് അവർ റണ്ണിങ് പ്രാക്ടീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റാണ്, നിങ്ങളുടെ ഡ്രീം അഥവാ നിങ്ങളുടെ ടാർഗറ്റ് ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിഫൻസ് മേഖലയിലേക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ റണ്ണിങ് എന്നൊരു അത്ലറ്റിക് ഈവൻറ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്തിരിക്കണം. ഇതോടൊപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും മറ്റ് വർക്കൗട്ട്സും റണ്ണിങ് ഷെഡ്യൂളും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്. അതോടൊപ്പം നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെ ഏതെങ്കിലും കൂട്ടുകാർ കൂടി നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എൻ്റെ ആനൻ ഡിഫൻസ് അക്കാഡമിയിൽ വരാൻ പോകുന്ന ഇന്ത്യൻ ആർമി റാലി, ടെറിട്ടോറിയൽ ആർമി, SSC എന്നിവയ്ക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി ഫിറ്റ്നസ് എന്നിവയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ക്ലിയർ ആവുന്നതായിരിക്കും. 1600 മീറ്റർ ബിഗിനർ റണ്ണിംഗ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരമാവധി പ്രോപ്പർ റണ്ണിങ് ഷൂവിൽ തന്നെ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് ഷൂ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ റണ്ണിങ് ഷൂ സെലക്ട് ചെയ്യാനായിട്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് പരമാവധി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ആൾറെഡി ഞാൻ റണ്ണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡിൻ്റെ ഒരു വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോയുടെ ഫോളോ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡയറ്റ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ബിഗിനർ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ 45 ഡേയ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വർക്കൗട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കൗട്ട് പ്ലാനിലോട്ട് പോകാം. ഇവിടെ ബിഗിനറിൻ്റെ 45 ഡേയ്സ് വർക്കൗട്ട് പ്ലാനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട് 7 ദിവസങ്ങളിൽ 1 ഡേ, അതായത് ഞായറാഴ്ച നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് റിക്കവറി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ച 1 ദിവസം റെസ്റ്റ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട റൊട്ടീനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വാമപ്പ് ഫോളോ ചെയ്യണം. ഡെയിലി നിങ്ങൾ വാമപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. വാമപ്പിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും 20 മിനിറ്റ് റൺ വാക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ റൺ വാക്ക് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 200 മീറ്റർ റൺ ചെയ്യണം, അതിനുശേഷം പിന്നെ 100 മീറ്റർ വാക്ക് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂസ് നിങ്ങൾ റൺ വാക്ക് പ്രോഗ്രാം 20 മിനിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. 20 മിനിറ്റ് കണ്ടിന്യൂ റൺ വാക്ക് പ്രോഗ്രാം ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾ 5-7 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ ബോഡിക്ക്. അതിനുശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. ഇതേ പ്രോഗ്രാം തന്നെ നിങ്ങൾ ഫസ്റ്റ് വീക്ക് ഫോളോ ചെയ്യണം. സോ ഇനി നമുക്ക് സെക്കൻഡ് വീക്ക് പ്രോഗ്രാം നോക്കാം. ഇവിടെ സെക്കൻഡ് വീക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എല്ലാ ദിവസവും വാമപ്പ് ഫോളോ ചെയ്യണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റ് ഉണ്ട്, വാമപ്പിൽ നിങ്ങൾ 3-4 ABC ഡ്രില്ല് കൂടി എക്സ്ട്രാ ഫോളോ ചെയ്യണം. അത് ഞാൻ ആൾറെഡി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും 20 മിനിറ്റ് ഈസി റൺ ഫോളോ ചെയ്യുക. ഈസി റൺ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ലോ റൺ ആണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്പ്രിൻ്റ് എടുത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്, സ്ലോ റൺ ഇവിടെ ഫോളോ ചെയ്യണം. 20 മിനിറ്റ് ഈസി റൺ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ 7 മിനിറ്റ് റെസ്റ്റ് എടുക്കുക ബോഡിക്ക്. അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ 100x4 സ്ട്രൈഡ്സ് ഫോളോ ചെയ്യുക. ഇവിടെ സ്ട്രൈഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോർമൽ 100 മീറ്റർ നിങ്ങൾ 50-60% എഫേർട്ട് എടുത്ത്, അതായത് 50 ടു
60% നിങ്ങളെ ബോഡിക്ക് എഫേർട്ട് കൊടുത്ത് നിങ്ങൾ നോർമൽ രീതിയിൽ സ്ട്രൈഡ്സ് ഫോളോ ചെയ്യണം. സ്ട്രൈഡ്സ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നാണ് സയൻറ്റിഫിക് ടേമിൽ പറയുന്നത്. അതായത് നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയുടെ കൈകളുടെ പൊസിഷൻ, അതുപോലെ തന്നെ ബ്രീത്തിങ് സ്റ്റൈൽ, പിന്നെ കാലുകളുടെ ലാൻഡിങ് എന്നിവ പ്രോപ്പർ രീതിയിലായിരിക്കണം. അതാണ് ഇവിടെ സ്ട്രൈഡ്സ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 100 മീറ്ററിൻ്റെ 4 സ്ട്രൈഡ്സ് ഫോളോ ചെയ്യുക. ഓരോ 100 മീറ്ററിലെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ബോഡിയുടെ മൂവ്മെൻറ്റും വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങളുടെ റണ്ണിങ് പൊസിഷൻ കറക്റ്റ് ആക്കാനുള്ള ആൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ, പേറുകളുടെ ലാൻഡിങ് നിങ്ങളുടെ കാലുകളുടെ ലാൻഡിങ് എന്നിവയെല്ലാം ഞാൻ ആ വീഡിയോയിൽ പരമാവധി നല്ല വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 3 ഇവൻറ്റ്, അതായത് വാം അപ്പ്, ദെൻ 20 മിനിറ്റ് ഈസി റൺ, അതിനുശേഷം 7 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ 100 x 4 സ്ട്രൈഡ്സ് ഫോളോ ചെയ്യുക, 50-60% എഫർട്ട് എടുക്കുക. ഒരിക്കലും നിങ്ങളിവിടെ 20 മിനിറ്റ് ഈസി റണ്ണിൽ നിങ്ങൾ സ്പ്രിൻറ്റ് ഫോളോ ചെയ്യരുത്. സ്പ്രിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 100% എഫർട്ട് എടുത്ത് ഓടുന്നത്, അതിനാണ് നമ്മൾ സ്പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി നിങ്ങൾ കൂൾ ഡൗൺ ഫോളോ ചെയ്യുക. നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യണം. ഞാൻ കൂൾ ഡൗണിൻ്റെ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിൻസിൻ്റെ എല്ലാം പെയിൻ ഓട്ടോമാറ്റിക്കലി റിലീസ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, സെക്കൻഡ് വീക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 2 റണ്ണിങ് പ്രോഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഇനി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ളത് 4 വീക്ക് പ്രോഗ്രാം ഉള്ളത് മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ദിവസത്തെയും വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്തു പറയാം. ഇവിടെ മൺഡേയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പഴയ രീതിയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വാം അപ്പ് ചെയ്യണം, ബോഡി ഫുള്ളി വാം അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 20 മിനിറ്റ് സ്ലോ റൺ ചെയ്യുക. 20 മിനിറ്റ് സ്ലോ റണ്ണിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേയിലെ വർക്കൗട്ടാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് ഞാൻ ഇനി കമ്മിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഉടനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സ്ലോ ഫാസ്റ്റ് റണ്ണിനെ പറ്റി. സോ ട്യൂസ്ഡേയിലെ വർക്കൗട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഇവിടെ ഇങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ബോഡി വാം അപ്പ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ സ്ലോ ഫാസ്റ്റ് റൺ ഫോളോ ചെയ്യുക. ഇവിടെ ഈ സ്ലോ ഫാസ്റ്റ് റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 100 മീറ്റർ സ്ലോ ചെയ്യണം, ഇവിടെ ഇങ്ങനെ 100 മീറ്റർ സ്ലോ റൺ ചെയ്യണം, അതിനുശേഷം നിങ്ങൾ പിന്നെ 100 മീറ്റർ ഫാസ്റ്റ് ഓടണം. ഇവിടെ നിങ്ങൾ ഈ ഫാസ്റ്റ് ഓടുമ്പോൾ പരമാവധി നിങ്ങൾ എത്ര എഫേർട്ടാണോ, ഫോർ എക്സാമ്പിൾ 100% നിങ്ങൾ എഫേർട്ട് ആണെങ്കിൽ നിങ്ങളവിടെ 90% എഫേർട്ടെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ പിന്നെ 100 മീറ്റർ സ്ലോ റൺ, പിന്നെ 100 മീറ്റർ ഫാസ്റ്റ്, 100 മീറ്റർ സ്ലോ, 100 മീറ്റർ ഫാസ്റ്റ്. ഇതേ രീതിയിൽ നിങ്ങൾ 5 മിനിറ്റ് കണ്ടിന്യൂസ് റൺ ചെയ്യണം. ഓക്കെ, 5 മിനിറ്റ് കണ്ടിന്യൂസ് സ്ലോ ഫാസ്റ്റ് റൺ ഫോളോ ചെയ്യണം. 2 സെറ്റ്, ഓക്കെ, 2 സെറ്റ് ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഓരോ സെറ്റിനും, അതായത് 5 മിനിറ്റിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം സെക്കൻഡ് സെറ്റ് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ബിഗിനർ എന്ന നിലയിൽ 5 മിനിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഒരിക്കലും 100 മീറ്റർ റണ് ചെയ്തതിന് ശേഷം നിങ്ങൾ 100 മീറ്റർ വാക്ക് ചെയ്യാൻ പാടില്ല. പരമാവധി നിങ്ങൾ നോർമൽ റണ്ണിങ്ങിലെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അവിടെ 100 മീറ്റർ ഫാസ്റ്റിൽ നിങ്ങൾ ഫുൾ എഫേർട്ട് കൊടുക്കുക. നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ബോഡിയുടെ എഫേർട്ട് അത്രയും നിങ്ങൾ കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 90% എഫേർട്ട് എങ്കിലും വരണം. അതിനുശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് ഡേ വെനസ്ഡേയിലെ വർക്കൗട്ടാണ് പറയാൻ പോകുന്നത്. വെനസ്ഡേയിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വാം അപ്പ് ചെയ്യണം ബോഡി. അതിനുശേഷം നിങ്ങൾ 10 മിനിറ്റ് സ്ലോ റൺ ഫോളോ ചെയ്യുക. 10 മിനിറ്റ് സ്ലോ റൺ ഫോളോ ചെയ്തതിന് ശേഷം, സ്ലോ റൺ എന്ന് ഉദ്ദേശിക്കുന്ന ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി റൺ ആണ്, ഡോണ്ട് ട്രൈ ടു സ്പ്രിൻറ്റ് വർക്കൗട്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. 10 മിനിറ്റ് സ്ലോ റൺ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൽ ഫോളോ ചെയ്ത് 100 x 7 മീറ്ററിൻ്റെ 7 സെറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇവിടെ സ്ട്രൈഡ്സ് ഫോളോ ചെയ്യണം. സ്ട്രൈഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറിയാൻ ആൾറെഡി നിങ്ങളുടെ ബോഡിയുടെ റണ്ണിങ് മൂവ്മെൻറ്റ് ആയിട്ടുള്ള ബോഡി പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നു. എല്ലാ ബോഡിയുടെയും പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ 100 x 7 സ്ട്രൈഡ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഓരോ സ്ട്രൈഡ്സിൽ നിങ്ങൾ ബോഡിയുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ 50-60 x 70. അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഫുള്ളി സ്പീഡ് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ബോഡിയുടെ എന്താണ് ചെയ്യുന്നത്, ബോഡി പൊസിഷൻ കറക്റ്റ് ചെയ്യാണ് റണ്ണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. സോ യുവർ നെക്സ്റ്റ് നമ്മളെ തേഴ്സ്ഡേയിലെ വർക്കൗട്ടാണ്. തേഴ്സ്ഡേയിലെ വർക്കൗട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പഴയ കണക്കിന് ബോഡി വാം അപ്പ്, അതിനുശേഷം നിങ്ങളിവിടെ 4 കിലോമീറ്റർ റണ്ണിങ് ഫോളോ ചെയ്യണം. 4 കിലോമീറ്റർ റണ്ണിങ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്റ്റൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിരിക്കണം. അത് 100 മീറ്റർ ആണെങ്കിലും സ്ലോ ഫാസ്റ്റ് റൺ ആണെങ്കിലും അതുപോലെ തന്നെ ഈസി റൺ ആണെങ്കിൽ തന്നെ കറക്റ്റ് ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നിങ്ങളുടെ അതിനുശേഷമുള്ള വർക്കൗട്ടിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 4 കിലോമീറ്റർ റണ്ണിങ്ങിന് ശേഷം നിങ്ങൾ 7 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. ഇവിടെ 4 കിലോമീറ്റർ റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരിക്കലും സ്പ്രിൻ്റ് അല്ല,
സ്ലോ റൺ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ലോ റൺ ആണ് ഇവിടെ നമ്മളുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും സ്പ്രിന്റ് ഫോളോ ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിലായാലും ശരി തന്നെ, അതുപോലെ തന്നെ എൻഡിങ്ങിലായാലും ശരി തന്നെ സ്ലോ റൺ തന്നെ ഫോളോ ചെയ്യണം ഈ 4 കിലോമീറ്റർ റണ്ണിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമ്മുടെ ഫ്രൈഡേയിലെ വർക്കൗട്ട് എനിക്ക് പറയാനുള്ളത്, ഫ്രൈഡേ വർക്കൗട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വാം അപ്പ് ഫോളോ ചെയ്യണം, അതിനുശേഷം നിങ്ങൾ സ്ലോ ഫാസ്റ്റ് റൺ ഫോളോ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ട്യൂസ്ഡേയിൽ ഫോളോ ചെയ്തപ്പോൾ സ്ലോ ഫാസ്റ്റ് റണ്ണിൽ അവിടെ നമ്മൾ 100 മീറ്റർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ 200 മീറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് 200 മീറ്റർ സ്ലോ റൺ ചെയ്യണം, പിന്നെ 200 മീറ്റർ നിങ്ങൾ ഫാസ്റ്റ് റൺ ഫോളോ ചെയ്യണം. അതിവിടെ 5 മിനിറ്റ് ഫോളോ ചെയ്യണം കണ്ടിന്യൂസ്. 1 സെറ്റ് 2 സെറ്റ് ഇവിടെ നിങ്ങൾ, അവിടെ നമ്മൾ 2 സെറ്റ് ആണ് ഫോളോ ചെയ്തത്, ഇവിടെ നമ്മൾ 3 സെറ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ സെറ്റിന് ശേഷം റിക്കവറി നിങ്ങൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് സെറ്റ് ഫോളോ ചെയ്യണം. ഈ 3 സെറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മുടെ വീക്കിലെ ലാസ്റ്റ് ഡേ പ്രോഗ്രാമാണ് സാറ്റർഡേയിലെ പ്രോഗ്രാം. സാറ്റർഡേ പ്രോഗ്രാമിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വാം അപ്പ് ഫോളോ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ 400 മീറ്റർ × 6 400-ൻ്റെ നിങ്ങളിവിടെ 6 സ്പ്രിൻറ്റ് ഫോളോ ചെയ്യണം. ഓക്കെ, ഓരോ സ്പ്രിൻറ്റിലും നിങ്ങൾ എത്തേണ്ട ടൈം 2 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 മിനിറ്റിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ 400 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, 6 സെറ്റ് നിങ്ങളിവിടെ ഫോളോ ചെയ്യണം. ഓരോ സെറ്റിന് ശേഷം നിങ്ങൾ റിക്കവറി, അതായത് നിങ്ങൾ എടുക്കേണ്ട റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ 4 to 5 മിനിറ്റ്സ് ആയിരിക്കണം. ഓക്കെ, പരമാവധി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഫിനിഷിങ്ങിലും നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ബോഡിയുടെ എഫർട്ട് അത്രയും നിങ്ങൾ പരമാവധി ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കിവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് 2 മിനിറ്റ്സ്, ഇത് വളരെ കൂടുതൽ ടൈമിംഗ് ആണ്. നിങ്ങൾ കുറച്ചുകൂടി, അതായത് ഇനി നെക്സ്റ്റ് ആഫ്റ്റർ 45 ഡേയ്സിന് ശേഷമുള്ള നെക്സ്റ്റ് വർക്കൗട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾ ഈ 400 മീറ്റർ എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് 10 സെക്കൻഡ് യാ 1 മിനിറ്റ് 25 സെക്കൻഡ് ഇടയിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് നിങ്ങളിവിടെ അതേ രീതിയിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ 400 മീറ്റർ ഡിസ്റ്റൻസ് കറക്റ്റ് രീതിയിൽ ഏതെങ്കിലും ബൈക്ക് വെച്ച് ഏതെങ്കിലും രീതിയിൽ മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളിവിടെ 400 മീറ്റർ ഫോളോ ചെയ്യണം. 6 റെപ്പിറ്റേഷനിലും കണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓരോ റെപ്പിറ്റേഷനിലും അറ്റ്ലീസ്റ്റ് 2 മിനിറ്റിനുള്ളിലെങ്കിലും നിങ്ങൾ എത്തിയിരിക്കണം. ഫൈനലി നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീക്കിലെ 6 ഡേയ്സിലുള്ള വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 7th ഡേയിൽ, അതായത് സൺഡേയിൽ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഫുൾ റെസ്റ്റ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിക്കവറി കിട്ടിയാൽ മാത്രമേ നമ്മുടെ പെർഫോമൻസ് ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവുകയുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ദിവസം, അതായത് മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അഥവാ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈവനിങ്ങിൽ വർക്കൗട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബോഡിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും മറ്റേതെങ്കിലും പ്രോബ്ലങ്ങളാൽ നിങ്ങൾക്ക് മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ ഏത് ഡേയിലെ വർക്കൗട്ടാണോ നിങ്ങൾ മിസ് ചെയ്തത് അതേ വർക്കൗട്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ആ വർക്കൗട്ട് മിസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിലെ വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്. ഏത് ഡേയിലെ വർക്കൗട്ടാണോ മിസ് ചെയ്തത് അതേ വർക്കൗട്ട് തന്നെ നെക്സ്റ്റ് ഡേയിൽ ഫോളോ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ 1600 മീറ്റർ ബിഗിനർ വീക്ക്ലി റണ്ണിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഒന്നുകൂടി ഞാനത് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് വീക്ക് ഞാൻ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു, ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് വീക്ക്, അതിനുശേഷം തേർഡ് വീക്കിൽ നമ്മൾ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള പ്രോഗ്രാം ഞാൻ പറഞ്ഞിരുന്നു. ആ മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള പ്രോഗ്രാം നിങ്ങൾ തേർഡ് വീക്ക് മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 4 വീക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, 4 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 45 ഡേയ്സ് വർക്കൗട്ട് പ്ലാൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ 45 ഡേയ്സ്, അതായത് ഇന്ന് മുതൽ എന്നാണോ 45 ഡേയ്സ് കംപ്ലീറ്റ് ആകുന്നത്, അതിന് മുമ്പ് തന്നെ ഞാൻ ഈ 45 ഡേയ്സിന് ശേഷമുള്ള നെക്സ്റ്റ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ ഒരിക്കലും തളരരുത്. ഉടനെ തന്നെ ടെറിട്ടോൾ ആർമി റാലിയുടെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ആർമി റാലിയുടെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ പോലും അറിയില്ല എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് 1600 മീറ്റർ നമുക്ക് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഗൈസ്, ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.